ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്, കുറച്ച് വൈകിട്ടാണ് നമ്മൾ എണീറ്റ് അടുക്കളയൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വാതിലാണ് തുറന്നാൽ ഓടി വരാൻ ഒരാളുണ്ട്, നമ്മളും കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം അവനുള്ള അങ്ങ് കൊടുക്കുക കേട്ടോ. ഇത് വെച്ച് നമ്മൾ വീട്ടിലിങ്ങനെ വന്ന് കൂടിയതാണേ, ഭയങ്കര അണുക്കാണ്, ഇങ്ങ് പോകണമൊന്നുമില്ല. അതായത് നമ്മൾ വീട്ടിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു കപ്പ ബിരിയാണിയാണ്. കപ്പ, പൂള, മരച്ചീനി ഇങ്ങനെയൊക്കെ ഇതിന് പറയും കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ പൂള എന്നാണ് പറയാ, പക്ഷെ ഞാനിപ്പോ കപ്പ എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ ടേസ്റ്റിയോട് കൂടിയിട്ട് വളരെ രണ്ട് പ്രധാന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് യഥാർത്ഥ കപ്പ ബിരിയാണിന്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പം എൻ്റെ വീട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. നമ്മളൊരു ഇത് ചേർക്കുന്നതൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോഴും അതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ കഴിക്കും വേണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതിന് വേണ്ടത് ഇന്നലത്തെ ബീഫ് കറി ആണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. അതപ്പോൾ ഇതിൽ ബീഫ് കറിയിൽ കുറച്ച് എല്ലും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, പിന്നെ കപ്പയും ഇവിടെ ഉണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിനായിട്ട് നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇൻഷാല്ല ഈ ഇറച്ചിക്കറി ഇത് നമ്മളിഞ്ഞ് പിന്നൊരിക്കൽ ഞാൻ കാണിക്കണ്ട കേട്ടോ, കാണിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇത് ഉണ്ടായപ്പോൾ നമ്മളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം പിന്നെ അവധി ദിവസമല്ലേ, അപ്പം ഏതായാലും അത് വെച്ച് ഇങ്ങനെ ഇപ്പോൾ കപ്പ ഉണ്ടായപ്പോൾ അവിടെ ഒത്ത് വന്നപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ ഒന്ന് ചെയ്യുക. അത് എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പതേ കപ്പയൊക്കെ ഞാൻ തൊലിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടേ. അപ്പം ഒന്ന് അത് കഴുകിയിട്ട് നമുക്കിങ്ങനെ നുറുക്കിയെടുക്കാം. അപ്പം നുറുക്കാൻ വലിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് നന്നായി വെന്തതിന് ശേഷം ശരിക്കും അടച്ച് എടുക്കാനുള്ളതല്ലേ, നല്ലതുപോലെ ഒടിയും വേണം, നല്ല ലൂസിലാ കുറച്ചൊക്കെ ലൂസിലായിരിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒന്നും ഒരുങ്ങേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ കറിയൊക്കെ തലേന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെറിയ മാറ്റമൊക്കെ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതങ്ങ് നുറുക്കി ആദ്യം അടുപ്പത്ത് വെക്കണേ. അപ്പോൾ അതേ ഞാൻ അടുപ്പത്ത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളപ്പിലേക്ക് നമുക്ക് നുറുക്കി വെച്ച പൂള അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം അത് ശരിക്കും തിളച്ച് വരണേ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമോ കേട്ടോ. നമ്മൾ തിളക്കുന്നതിന് മുമ്പ് ഉപ്പിട്ട് ഇടുന്നതും തിളച്ചതിന് ശേഷം ഉപ്പിടുന്നതും വ്യത്യാസമുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പിടുന്നത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അടിച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതേ നമ്മൾ തേങ്ങ, കുറച്ച് തേങ്ങ നമ്മൾ അതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയും വേണം. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ട് ഇതേ നല്ല ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേ ഇതിലേക്ക് ചേർക്കുന്ന ബിരിയാണി മസാല ആണ്. ഇത് നമുക്ക് പ്രധാനമാണ് കേട്ടോ, ഇത് ചേർക്കൽ ബിരിയാണി മസാല. അപ്പോഴാണ് യഥാർത്ഥ കപ്പ ബിരിയാണിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളേ. അപ്പോൾ ഇത് നമ്മൾ ഇറച്ചി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ഒരുങ്ങാണെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഓൾറെഡി വെച്ച് വെച്ച് ഇറച്ചിയിലാണല്ലോ, നമ്മൾ പഴയ ഇറച്ചി കറി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ വറുത്തതിലേക്ക് അങ്ങ് ഇടുകയാണേ. അപ്പോൾ ഇതൊട്ടൊന്ന് വറുത്ത് നമ്മൾ ചൂടാക്കിയെടുത്ത് ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി വെള്ളം ചേർത്ത് അരക്കൊന്നും വേണ്ട, ശരിക്കും ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ സമയം നമ്മൾ പൂള വെന്തിട്ടുണ്ടേ. ആ വെന്ത് ഇതൊന്ന് ശരിക്കും ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ വേവണം, അതാണ് നമ്മൾ ഈ കപ്പ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവില്ല അതല്ലേ. അപ്പം അങ്ങനെ ശരിക്കും ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം നമുക്ക് ആദ്യം. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതേ നമ്മൾ എടുത്തു വെച്ച കറിയില്ലേ, അപ്പൊ ഈ കറി നമുക്കൊരു പിന്നെ വട്ടള്ള നമുക്കൊരു വിസ്താരമുള്ള ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കപ്പയൊക്കെ പിന്നെ ഇതിലേക്ക് ചേർത്ത് ഇളക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ നമ്മളിത് നല്ല തിക്കായിട്ടുള്ള അത്യാവശ്യം എരി സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ അതില്. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത്. പിന്നെ ആ കപ്പയൊക്കെ അനുസരിച്ച് എടുത്താൽ മതിയല്ലോ. പിന്നെ അതേ നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ അതും നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ മതി കേട്ടോ, കൂടുതൽ വേണ്ട, ഇത്തിരി തേങ്ങ മതി. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇട്ടാല് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. പിന്നെ നമ്മൾ പിന്നെ കപ്പ ബിരിയാണി എന്ന് വെച്ചാൽ കുറച്ച് ലൂസിലായിരിക്കണം, അത് അപ്പോഴാണ് അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ അധികമായി പോകേണ്ട നിൽക്കാണ് നമ്മൾ കുറച്ചവിടെ ബാലൻസ് അവിടെ മാറ്റി വെച്ചത്. വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് അടുപ്പത്ത് വെച്ച് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ.
അപ്പൊ അത് നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചെമ്പട്ടിയിലേക്ക് നല്ല വിസ്താരത്ത് ശരിക്കും ഇളക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ചെമ്പട്ടിയിലേക്ക് ഇട്ടുകൊടുത്തത്. നമുക്കിത് നമ്മൾ കുത്തി ഉടച്ചു വെച്ച കപ്പ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം. നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാനൊന്നും ആയിട്ടില്ല. ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓഫ് ആക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ലൂസോട് കൂടി ആയിരിക്കും. അപ്പൊ ഇത് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇത്തിരി ചുടുവെള്ളോ അല്ലെങ്കിൽ ഇത്തിരി കറിന്റെ കുറവാണെങ്കിൽ ഇത്തിരി കറിയോ കൊഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ തണുത്ത് വരുമ്പോൾ അത് നല്ല തിക്കായി ഇരിക്കുകയും ചെയ്യേ. അപ്പൊ നമ്മളിത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും അങ്ങ് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട് അതേ മല്ലിയില ചേർക്കാനുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് ഇളക്കുകയാണെങ്കിൽ ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അതിന് നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റ് വരുവേ. പിന്നെ ഇതേ നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് സവാള കൊത്തിയരിഞ്ഞിട്ട് കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ എന്റെ മോന് വായന്റെ ഇലയിലും മതി എന്നുള്ള വായന്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നാ കേട്ടോ. അപ്പൊ ഇതുവരെ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.